പൊടി കിണ്ടാൻ. ഇതിന്റെ പേരെന്താ? അരിപ്പൊടി. എന്താണ് അതിനെ പറയാ ഉണ്ടാക്കുന്നത്? വെള്ളം തിളപ്പിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് കിണ്ടുവല്ലോ. വെള്ളം ചൂടാക്കി ഇനി ഇതില് ഇത്തിരി ഉപ്പിട്ട് തേങ്ങയും ഇതിലിട്ട് പൊടിയിൽ വെള്ളം തിളച്ച് പകുതി പൊടി ഉണക്ക പോലെ വേണം. അങ്ങനെ ഈ വെള്ളം തിളപ്പിക്കുന്നത് എന്തിനാ? ഇത് പകുതി പൊടി നല്ല ഇത്തിരി സോഫ്റ്റ് ആകും. അപ്പൊ നമ്മ ഇതില് കറിയിലിടാൻ നേരത്ത് കലങ്ങി ഇതാവൂല, പച്ചപ്പൊടി അപ്പൊ വേഗം കലങ്ങി പോകൂല. ഇതാവുമ്പോ മസാല ഒക്കെ ഇത്തിരി ഈ മസാലയുടെ ഇത് ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിന് മഞ്ഞ കളർ ഉണ്ടാവും. ഇതിന് എണ്ണ നെയ്യും നെയ്യും ഇടും. നെയ്യിട്ടാൽ നെയ്യിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിന് ചെറിയ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വേഗം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വേഗം കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇതിപ്പം ഈ കുഴച്ചലിന് ഇതുപോലെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ഇരുപത്തഞ്ച് മുപ്പത് അല്ല കൂടുതലുണ്ടാവും. ഇതിലും ചിലവര് തൈ ചെറുതായിരിക്കും, ഇതിലും ചെറുതാ ഓരോരുത്തരും. അരിപ്പൊടിയും ആ കറിയിലെ കുറച്ച് ഗ്രേവിയാണ് ഇതിനകത്ത്. തേങ്ങ ഇട്ടല്ലോ, തേങ്ങ അരച്ചതും ഇടാനുണ്ട്, പാലും ഇടാനുണ്ട്. രുചി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ ഡിഫറെൻ്റ് ആയ ടേസ്റ്റ് എന്നാണ്. ഓരോ സംസ്കാരത്തിൻ്റെ ഭാഗമായി എത്രയെത്ര വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നത് കാണാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എന്തൊരു വൈവിധ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ആളുകളുടെ ഭക്ഷണങ്ങൾ, രുചികരമായ ഭക്ഷണങ്ങൾ. ആദ്യത്തെ ഒരു സൈറൺ വന്നു, എത്ര വിസിൽ വേണം? ഒരു വിസിലും കൂടെ വേണം. സാധാരണ ഏഴെട്ട് വിസിലൊക്കെ വേണമെന്നാ പറയാ. ഇതുപോലെ ഈ മീറ്റ് ഒക്കെ വെന്തെടുക്കാൻ ഇത് രണ്ട് വിസിൽ മതിയോ? ഇത് ഇളയിറച്ചിയാണ്, നല്ല ഇളയിറച്ചിയാണ്. പിന്നെ ഇനി മസാലേനെ കൂടെ ഇതിനെ കൂടെ ഇനിയും കുറച്ചും കൂടെ വേകും. ഇനി അടുത്ത സ്റ്റെപ്പ് കുക്കർ തുറന്നിട്ട് എരിച്ചി ഇതിൽ മസാല ഇട്ട് ഇടുന്നു. എരിച്ചി വേവിച്ചത് ഇങ്ങോട്ട് തട്ടണം. തീ കൂട്ടി വെച്ചിട്ട് അതിൽ ചൂടാക്കിയ വെള്ളം ഇത് തിളച്ച് വരുമ്പോ പകുതി ഇത് മുട്ടിയ അങ്ങോട്ട് ഇടണം. ഇതിനാണ് മുട്ടിയ എന്ന് പറയുന്നത്. ഇത് കറി സാഗ് സാഗ്ജ ഇതിലിപ്പോ സാഗിന് മുട്ടിയായി. സാഗ് കറി മുട്ടിയ ഇത് മുട്ടിയ ഇതാണ് മുട്ടിയ എന്ന് പറയുന്നത്. സാഗ്ജ മുട്ടിയ സാഗ്ജ മുട്ടിയ